പുതിയ ഐ ടി നിയമം നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ കേന്ദ്ര സർക്കാർ. പുതിയ ഐ ടി നിയമം അനുസരിച്ചുള്ള നിയമനങ്ങൾ നടത്തിയോ എന്ന് ഉടൻ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ സാമൂഹിക മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് വേണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റോബിനാണ് ചേരുന്നത്. റോബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കളകനന്ദ, കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് മൂന്ന് ഇന്ത്യക്കാരായ മൂന്ന് ഉദ്യോഗസ്ഥരെ പരാതികൾ പരിഹരിക്കാനായി ഈ സാമൂഹിക മാധ്യമ കമ്പനികൾ നിയമിക്കേണ്ടതുണ്ട്. അക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. അത് ഈ പ്രമുഖമായ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഗൂഗിൾ അടക്കമുള്ള എല്ലാ സാമൂഹിക മാധ്യമ കമ്പനികൾക്കുമാണ് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, നേരത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന ഉത്തരവ് അനുസരിച്ചുള്ള നിയമം പ്രാബല്യത്തിൽ ഇന്ന് വന്നിരിക്കുന്നു. അതനുസരിച്ച് കമ്പനികൾ മൂന്ന് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണം. അത് അടിയന്തരമായി നൽകണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആ കത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. സാധിക്കുമെന്നെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും വാട്സപ്പ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വാർത്തകളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ഈ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വാട്സപ്പിനെ ഒരു മറുപടി കേന്ദ്ര സർക്കാർ അല്പം മുൻപ് പുറത്തുവിട്ടിരുന്നു. അതായത് സന്ദേശങ്ങളുടെ ഉറവിടം നേടുന്നത് സ്വകാര്യത ലംഘനമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വാട്സപ്പ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ പുതിയ നിയമം സ്വകാര്യതകളുടെ ലംഘനമാണ് എന്നാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു മറുപടി പറയുന്നത്. കുറ്റകൃത്യം തടയാനാണ് ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ സ്വകാര്യത മൗലികാവകാശ ലംഘനമാണ് എന്ന് കേന്ദ്രം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് എന്ത് റിപ്പോർട്ടായിരിക്കും സാമൂഹ്യ മാധ്യമ കമ്പനികൾ സർക്കാരിന് നൽകുക എന്നതാണ് ശ്രദ്ധേയം. കാരണം ട്വിറ്ററോ ഫേസ്ബുക്കോ ഗൂഗിളോ ഒന്നും ഈ സമയപരിധിക്കുള്ളിൽ ഈ മൂന്ന് നിയമനങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഗൂഗിളും യൂട്യൂബും ഒപ്പം തന്നെ ഫേസ്ബുക്കും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്കിന്റെ തന്നെ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ് ഹർജിയുമായി മുന്നോട്ട് പോവുകയും സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലിലുള്ള ട്വിറ്റർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം പോലും നടത്തുക പോലും ചെയ്യാത്തതാണ് നിലവിലെ സാഹചര്യം. അളകുന്നുണ്ടോ?